ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, എല്ലാവരും ഒക്കെ വീട്ടിലുള്ള ദിവസമാണ് അല്ലേ. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് സാറ്റർഡേ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ രാവിലെ നമ്മളുടെ തുടക്കലൊരെണ്ണം കഴിയും. എന്ത് തന്നെ ആയാലും തുടക്കാതെ നിവർത്തിയില്ല, വല്ല ബുദ്ധിമുട്ടായിട്ട് തുടക്കാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെന്നി വീഴും, അത്രയും പൊടിയാണ് കേട്ടോ. അപ്പോൾ എന്ത് തന്നെ ആയാലും നിർബന്ധമായി തുടക്കേണ്ടി തന്നെ ഉണ്ട്, തുടക്കേണ്ടി വരും. അപ്പോൾ അതെ, ഈ മുട്ട ഞങ്ങൾ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് എപ്പോഴും വാങ്ങിക്കുന്നതേ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സാറ്റർഡേ, ഞാൻ റൂബിനെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയൊരു ദിവസമായിരുന്നു. അപ്പോൾ അത് തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ മുട്ട വാങ്ങുന്ന ആ സ്ഥലം അതിൻ്റെ കൂടി അതിലൂടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നാണ്. 48 മുട്ടയുണ്ട്, 240 രൂപ ഉണ്ട്, 48 എണ്ണം, അതായത് ഒരു ഡസൻ 60 രൂപ വെച്ചിട്ട്, അപ്പോൾ 4 ഡസൻ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അധികമൊന്നും ചെയ്തില്ല, ഓട്സാണ്. അപ്പോൾ അതിൻ്റെ പാത്രമാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്, ഓട്സ് കാച്ചിയ പാത്രവും അതുപോലെ കുടിച്ച കപ്പൊക്കെ അങ്ങ് കഴുകി വെച്ച്. പിന്നെ നമ്മൾ തുണി വിരിക്കാനായിട്ട്, തുണി വിരിച്ചത് എല്ലാം കാറ്റുകൊണ്ട് പറന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിരിച്ചൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്, അപ്പോൾ അതൊക്കെ താഴെ വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ റൂബിനെ കൊണ്ടുപോയി ട്ട് കാര്യങ്ങൾ നടന്നില്ല കേട്ടോ, കാരണം റൂബിയുടെ നോക്കുന്ന ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്ക് വയ്യാഞ്ഞിട്ട് വേറൊരു ഡോക്ടറെ ഉണ്ടായിരുന്നത്, അതും പുള്ളിയിൽ കുറച്ച് ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് വരാൻ പറ്റാതെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഒരുപാട് ആളുകളായിപ്പോയി അവിടെ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ റൂബിനായിട്ട് നിൽക്കാൻ പറ്റിയില്ല, അത്രയും നേരം നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പോകുന്നു, മറ്റേ ഇവളെ നോക്കുന്ന ഡോക്ടർ അടുത്ത ദിവസം അസുഖം മാറിയിട്ട് വരുമ്പോഴേക്കും പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് കാര്യം കഴിഞ്ഞില്ല. അവളെ മാസത്തിലൊരു ദിവസം കൊണ്ടുപോയിട്ട് അവളുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ചെല്ലണമായി, അതുകൊണ്ടാണ് നമ്മൾ ചെന്നത് കേട്ടോ. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും തന്നെ ഇല്ല അവൾക്ക്, മാസത്തിലൊരു ദിവസം കൊണ്ടുപോകാറുണ്ട്, അതിന് അങ്ങനെ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് ഒന്ന് കട്ട് ചെയ്തൊക്കെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. കാരണം നമ്മളിന്ന് ഹോട്ട്സിലേ കഴിച്ചേക്കുന്നത്, അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു 10 മണിയൊക്കെ 11 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് പോകുമെന്നറിയാം, പക്ഷേ നമ്മൾ ഓർക്കൂലല്ലോ, വീണ്ടും വീണ്ടും നമ്മൾ മറന്നു പോകും കറണ്ട് ഇല്ലെന്നുള്ള കാര്യം. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഈ മറവി തന്നെ ആയിരുന്നു, കറണ്ട് ഇല്ല. 9:30 കറണ്ട് പോയാൽ വൈകുന്നേരം 5:30 വരെയുള്ള നമുക്ക് മെസ്സേജ് ഉണ്ട് എങ്കിൽ തന്നെയും നമ്മളെല്ലാവരും തന്നെ അത് മറന്നു പോകുമല്ലോ, ഇടക്കിടക്ക് മറന്നു പോകും ഒരു ആ ദിവസം. അപ്പോൾ ജ്യൂസ് ഏതായാലും അടിക്കാനായിട്ട് പറ്റിയില്ല, കട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടാ. അപ്പോൾ അങ്ങനെ റൂബിക്ക് ഒരു കുഞ്ഞേഷണവൻ കൊടുക്കാൻ നോക്കണേണ്, അവൾ വേണമെന്ന് പറഞ്ഞ് ഇരിക്കും, പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ അവൾ അവൻ നിർബന്ധിച്ച് കൊടുക്കണേണ്, നീ അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, വേണമെന്ന് പറഞ്ഞിട്ടല്ലേ തന്നത്, അപ്പോൾ നീ തിന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളാ നിർബന്ധപൂർവ്വം കൊടുക്കണേട്ടാ. അപ്പോൾ അങ്ങനെ റയൻ എൻ്റെ അടുത്ത് വന്ന് നിന്ന് കഴിച്ച്, പിന്നെ മറ്റുള്ളവർ മുകളിൽ ക്ലാസ്സും ഒക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കൊടുത്തു വിട്ടു. പിന്നെ ഇനി അടുത്തൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നേരെ മൊത്തം പോയിട്ടാണ് കേട്ടോ വന്നേക്കണത്, നേരെ ഒത്തിരി പോയി. ഇനി ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി. അപ്പോൾ ആദ്യം റൂബിയുടെ ചിക്കൻ ഒന്ന് വേവിക്കണമായിരുന്നു, കാരണം അത്രയും നേരം ലേറ്റാകുമെന്ന് നമ്മൾ ഓർത്തില്ല. ഡോക്ടർ ബ്ലോക്കിൽ പെട്ടിട്ട് വരാൻ പറ്റാതെ കുറേ ലേറ്റായെന്ന് ഞാൻ പറഞ്ഞില്ല. വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കാണേണ്ട ഡോക്ടറും അല്ല, അപ്പോൾ നമ്മൾക്ക് കാണേണ്ട ഡോക്ടറിൻ്റെ ദിവസമാണ് നമ്മൾ പോയത്. പക്ഷേ അത് പുള്ളിക്ക് വയ്യായിരുന്നു, അപ്പോൾ നമ്മൾ ഫോൺ ചെയ്ത് ചോദിച്ചാൽ അവർ പറയൂ കേട്ടോ, ഫോൺ ചെയ്ത് ചോദിക്കാതെ പോയതുകൊണ്ടാണ് അബദ്ധം പറ്റിയത്. അപ്പോൾ ഇന്ന് ചിക്കൻ 65 ഉണ്ടാക്കണം എന്ന് ഉള്ള ഒരു ചിന്തയിൽ, ഒരു എന്താ പറയുന്നത്, ടെൻഷനിലാണ് പെട്ടെന്ന് അത് ഉണ്ടാക്കിയത്. കാരണം നേരെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ, വേഗം തീരൂല കാര്യങ്ങൾ എന്നുള്ള ഒരു ഇതിൽ വേഗം വേഗം ഉണ്ടാക്കണേ ഞാൻ. അപ്പോൾ മുട്ട 2 ബോയിൽ ചെയ്തോടെ വെച്ചിട്ടുണ്ടായിരുന്നു റോജന് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അങ്ങനെ അതും കൂടി എടുത്തിട്ട് അവന് കൊണ്ടുപോയി കൊടുത്തതാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പപ്പ വന്നിട്ടുണ്ട്. പപ്പക്ക് ഈ ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഇത്തിരി ഇത് എന്താ പറഞ്ഞാൽ അമരപ്പയറ് ഉണ്ട്, പിന്നെ ഒരു മുട്ടയും കൂടി ഓംലെറ്റ് ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് ആ അമരപ്പയറ് മൊത്തത്തിലൊന്നും കട്ട് ചെയ്തെടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ 65 ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വെളുത്തുള്ളിയും വറ്റൻമുളകും കൂടിയിട്ട്
എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് മിക്സിയിൽ അരക്കാനുള്ളതാണ്. അതൊക്കെ കറണ്ടില്ലെന്നുള്ള ഓർമ്മ ഇല്ലാതെ അതൊക്കെ അതേ വഴറ്റി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് കറണ്ടില്ലാതെ മിക്സിയിലും എടുത്തിട്ട്. പക്ഷെ ഇപ്പോൾ കറണ്ടില്ലാന്നുള്ള ഇതിൽ പിന്നെ ഏതായാലും സാധാരണ നമ്മൾ 65 ഡിഗ്രി പോലെയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, അരപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. അരപ്പ് ഉണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാനത് മിക്സിയിൽ അടിക്കാനുള്ള കാര്യങ്ങൾ ഇത് വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് ആ പൊടികളൊന്ന് എടുത്തിട്ട് ചെയ്യണ ചെയ്തത്. അത് അത്ര അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു, കുട്ടികൾക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്കൊരു തൃപ്തി തോന്നിയില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴേ. വെളുത്തുള്ളിയും മുളകും ഒക്കെ അരച്ചെടുക്കണമായിരുന്നു, അപ്പോൾ അതെല്ലാം പൊടികളായിട്ട് എടുത്തിട്ട് ഇടേണ്ടി വന്നു. അപ്പോൾ ക്ലീനിങ് അപ്പോൾ തിരക്ക് പിടിച്ചൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ തന്നെ പൊളിച്ചൊക്കെ ഇടും കേട്ടോ. അപ്പോൾ റോജർ കൂടി വന്നിട്ട് ഹെൽപ്പ് ചെയ്തതാണ് എന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലുമൊക്കെ പൊളിച്ച് ഒക്കെ ഇട്ടോ തൊലി, അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തോളാം. കാരണം അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പേപ്പർ ഇട്ട് ചെയ്യാനാ അല്ലെങ്കിൽ ഒരു ചെറിയ മുളം വെച്ചിട്ട് ചെയ്യാനാ ഒന്നും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ തോന്നിയ സ്ഥലത്തൊക്കെ വെച്ചിട്ട് അതങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്തൊക്കെ എടുക്കും ചെയ്യാനുള്ളത്. ചില സമയത്ത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. നമ്മൾ ചിട്ടയൊക്കെ മാറ്റി വെക്കേണ്ട പല പല സന്ദർഭങ്ങൾ വരും. തിരക്ക് കൂടുമ്പോഴാണ് കേട്ടോ ചിട്ടകളൊക്കെ മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇന്ന് ചിട്ടയൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു. കാരണം ഈ ഒരു കുഞ്ഞു മുറത്തിൽ അമരപ്പയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഒരു പേപ്പർ ഇട്ടിട്ട് നമ്മൾ വെളുത്തുള്ളിയുടെ തോരന്ന് പൊളിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകാഞ്ഞത്. അല്ലെങ്കിൽ ആ മുറം വെച്ചിട്ട് അതിനകത്ത് ആ പൊളിച്ചൊക്കെ ഇടുന്നത് കേട്ടോ, പീൽ ചെയ്തൊക്കെ ഇടുന്നത്. അപ്പോൾ എന്തായാലും ക്ലീനിങ് കുറച്ചങ്ങോട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു സന്തോഷത്തോടുകൂടി ബാക്കിയുള്ള പണി ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ റോജറാണ് ചിക്കനൊക്കെ വറുത്ത് തന്നത് കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയണ്ട, കാരണം ഞാൻ ഇത് ചെയ്തു തന്നെ എല്ലാം തലതിരിവായിട്ടാണ് ചെയ്തേക്കുന്നത്. കറണ്ടില്ല എന്നുള്ള ഇത് മറന്നുപോയി, എന്നിട്ടാണ് ഇത് ചെയ്യാൻ നിന്നത്. അങ്ങനെ അവൻ എനിക്ക് അതെല്ലാം ചെയ്തു. ആ സമയത്ത് ഞാൻ പപ്പക്ക് കൊടുക്കാനുള്ള ഇത് കുറച്ച് മാത്രമേ കട്ട് ചെയ്തെടുത്ത് അമരപ്പയർ, കാരണം എല്ലാം കൂടി കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നേരെ ഒത്തിരി പോകും. അതുകൊണ്ട് അത്യാവശ്യം കൊടുക്കാനുള്ളത് മാത്രം കട്ട് ചെയ്തെടുത്ത്. പിന്നെ ഒരു ഓംലെറ്റും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതിയാവും. ചാറ് ഒന്നും നിർബന്ധമൊന്നുമില്ല പപ്പക്ക്. അപ്പോൾ ഏതായാലും അതും കൂടി അപ്പുറത്തേക്ക് വെച്ച് അപ്പോൾ റോജൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ ചെയ്യുക, നീ ആ അമരപ്പയറൊന്ന് താളിച്ചിട്ടെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളി അരിഞ്ഞ് അതിനകത്തേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മുരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അവന് ആ ഒരു അരിഞ്ഞു വെച്ചേക്കണത് അങ്ങോട്ട് ഇട്ടിട്ട് നേരെ ഒരു ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തോടെ മൂടി വെച്ചാൽ മതി. അപ്പോൾ അത് ചെയ്തോളാം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവനത് ചെയ്തു തന്നു. അങ്ങനെ ഏതായാലും തിരക്ക് പിടിച്ചിട്ട് എല്ലാം ചെയ്തതുകൊണ്ട് വേഗം തീർന്നെന്ന് പറയാം കേട്ടോ. നമ്മൾക്ക് തിരക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാവധാനം ടൈം എടുത്തിട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ കുറേ അധികം സമയം പോവും. ഇത് ഒട്ടും തന്നെ ഒരു മുട്ട പൊരിക്കാനുള്ള ടൈമേ ഉണ്ടായുള്ളൂ സത്യത്തിൽ വന്നു കഴിഞ്ഞിട്ട്. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അങ്ങനെ അതെ. ഇതാണ് നമ്മുടെ ചിക്കൻ 65. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു, കറക്റ്റായിട്ടല്ല വെച്ചിരുന്നെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതെ, ഇത് ഇത്രയും മാത്രം ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഒരാൾക്കുള്ളത് ഇത്തിരി ഞാനും എടുത്തെന്ന് മാത്രമേ ഇതിനകത്ത് നിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അവരെ പേര്. കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അതങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ഓംലെറ്റും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പം പിന്നെ കുഴപ്പമില്ല, പപ്പയ്ക്ക് ഓംലെറ്റൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ചാറൊന്നും പ്രത്യേകിച്ച് വേണ്ട. സാധാരണ അല്ലെന്നുണ്ടെങ്കിൽ മുട്ട തിളപ്പിച്ചിട്ട് കൊടുക്കുക, അപ്പോൾ ചാറുമായിട്ട് കൊടുക്കാമല്ല. അപ്പോൾ ഏതായാലും ഓംലെറ്റും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ ഓംലെറ്റും ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി തീ കിടത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് പാൻ എടുത്ത് വെച്ചെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് സവാള ഇരിയിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചൂടാണ് നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്തോരം ടൈം എടുത്തായിരിക്കുള്ളൂ ഒരു ഓംലെറ്റൊക്കെ ചെയ്യുന്നത്. ഇത് പാൻ അവിടെ നിന്നിട്ട് ചൂടാകുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് അങ്ങനെയുള്ള വേഗം വേഗം ചെയ്തു തീർക്കും. അപ്പോൾ നിങ്ങൾ കണ്ടല്ല, ഒരാളൊക്കെ വന്ന് പെട്ടെന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിഞ്ഞും പിടി അങ്ങനെയൊക്കെ ഉള്ള ടൈം കുറവ് കിട്ടും. കുറച്ചായിട്ട് മാത്രം ഉണ്ടാക്കുക, ഒരാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുക. അപ്പോൾ വേഗം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഞാനതാണ് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം തന്നെ ഭക്ഷണം പപ്പക്കാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ പപ്പ മാത്രമാണ് ഇവിടെ കറക്റ്റായിട്ട് സമയം തെറ്റ് അതൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. പിന്നെ പപ്പക്ക് ഫോണൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അത് പോകുന്നത്. അല്ലെങ്കിൽ ഫോണൊന്നും ഇല്ല, കോളൊന്നും ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ കഴിക്കും.
അത് വിശക്കുന്നുണ്ടാവൂല, എങ്കിൽ തന്നെയും കഴിക്കും. അപ്പം ഞാൻ പറയും, വിശന്നിട്ട് നന്നായിട്ട് കഴിച്ചാൽ പോരെ, എന്നാൽ ഇത്തിരി മതി എന്ന് പറഞ്ഞ കാര്യം എന്താണെന്നൊക്കെ ഞാൻ ചോദിക്കും. കുറച്ച് മതി എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, വിശന്നിട്ട് കഴിച്ചാൽ പോരെ, അപ്പോൾ നന്നായിട്ട് കഴിക്കാമല്ലോ എന്ന് പറയുമ്പോൾ പറയും, വേണ്ട സമയം തെറ്റിക്കണ്ട, അങ്ങനെ തന്നേക്കെന്ന് പറയും. അപ്പോൾ അങ്ങനെ, അപ്പം മുട്ട പൊരിച്ചത് കണ്ട് ഞാൻ, എനിക്ക് ഇത്തിരി കൊതി വന്നപ്പോൾ ഞാനിത്തിരി എടുത്ത് കഴിച്ചാണ് കേട്ടോ. എത്ര തന്നെ മുട്ട പൊരിച്ചത് കഴിച്ചാലും നമ്മൾക്കല്ലാതെ വേറൊരാൾക്ക് ചെയ്യുമ്പോൾ അത് കഴിക്കാൻ തോന്നും, നമ്മൾക്കായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നാറില്ല. അതാണ് ഒരു വ്യത്യാസം കേട്ടോ. എപ്പോഴും അതെ, ഇവിടെ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ട, പക്ഷേ ഞാൻ റൂബിക്ക് വേണ്ടി ചില സമയത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പറയും, അയ്യോ കഴിക്കാൻ കൊതിവിനെ കണ്ടിട്ടെന്ന് പറയും. അങ്ങനെയാണ്, അതെന്താണാവോ അല്ലേ. അങ്ങനെ എനിക്കെപ്പോഴും അതെ, എനിക്ക് കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നണം കേട്ടോ. അപ്പം ഞാൻ പതിവ് പോലെ റൂബിക്ക് ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ഞാൻ കഴിക്കാനിരുന്നു. അപ്പോൾ പപ്പ ഒക്കെ കഴിച്ചിട്ടൊക്കെ പോയിട്ടാണ്. റോജർ കഴിച്ചിട്ടില്ല, റയനും റിച്ചാർഡും കൂടി അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. റോജറിന് വിശക്കണില്ല, കാരണം റോജർ മുട്ട പുഴുങ്ങിയത് കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതവന് കൊടുക്കാൻ താമസിച്ച് പോയതാണ്, നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചതായിരുന്നു, അത് കൊടുക്കാനൊക്കെ ലേറ്റായതാണ്. അപ്പം മുട്ട പുഴുങ്ങിയത് കഴിച്ചതുകൊണ്ടാണ് റോജന് വിശപ്പില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ മാറിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏതായാലും കഴിക്കാൻ തുടങ്ങി. ഞാൻ ചില്ലി ചിക്കനും സോറി ചിക്കൻ അത് 65 എടുത്ത് പിന്നെ അമര പയറും എടുത്തിട്ടാണ്. അപ്പം നമ്മൾക്ക് ഭയങ്കര ചൂട് കൊണ്ടേ, എന്താ ചെയ്യണത്, ഭയങ്കര ചൂടാണ്, എല്ലാവർക്കും ചൂടാണ്. അപ്പോൾ ഈ ഞാൻ കഴിഞ്ഞ ഒരു ടിപ്പായിട്ട് വീഡിയോയിൽ പറഞ്ഞില്ലേ, കഴുത്തിലൊക്കെ തണുത്ത വെള്ളത്തിൽ മുക്കിയിട് പിഴിഞ്ഞാൽ തോർത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് കിച്ചണിലൊക്കെ നിൽക്കാന്നുള്ള. അപ്പം കഴുത്തിൻ്റെ പിൻവശത്തൊക്കെ തണുപ്പ് ഇങ്ങനെ നമ്മുടെ ഒരു ടവലിൽ വെച്ച് തോർത്ത് ഒന്ന് നനച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ചൂടിരിക്കട്ടോ. കഴുത്തിൻ്റെ പിൻവശത്ത് അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥലമാണ്, അപ്പോൾ അവിടെ തണുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടിരിക്കണതായിട്ട് തോന്നും. അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയൊരു സ്നാക്കാണ് കേട്ടോ, റോജറ ഉണ്ടാക്കണത്. അപ്പോൾ അതിനകത്തേക്കൊരു മുട്ടയിട്ട്, കാരണം ഇതൊരു കേക്കിൻ്റെ ബാറ്ററാണ് ആദ്യം ചെയ്യണത് കേട്ടോ. ചോക്കോ പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കില്ലേ, ആ ഒരു സംഭവമാണ്. അപ്പോൾ ബിസ്ക്കറ്റ് വെച്ചിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാം. ഞങ്ങൾ ബിസ്ക്കറ്റല്ല, കേക്ക് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഒരു മുട്ടയിനകത്തേക്ക് അര അത് കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് അങ്ങോട്ട് ചേർത്ത് കാൽ കപ്പ് എണ്ണ. അപ്പോൾ കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതും കാൽ കപ്പ് എണ്ണ ഒരു കോഴിമുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ നമുക്ക് മിക്സി ഇല്ല കേട്ടോ, കറണ്ട് ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണത്. അല്ലെങ്കിൽ മിക്സിയിൽ പെട്ടെന്നൊന്ന് കറക്കിയെടുക്കാം. അര കപ്പ് മൈദയും ഇട്ട് കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് അതൊന്ന് അരിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ കൊക്കോ പൗഡർ വേണം, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റിൻ്റെ കളറ് ആ ഒരു ഫ്ലേവറിലും വരും. അപ്പോൾ ഇത് ഞാൻ വെറുതെ വാനില കേക്ക് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ കൊക്കോ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാലൊരു ചോക്ലേറ്റ് കേക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് അത് അതിനകത്തേക്ക് ഇത്തിരി വാനില എസൻസും കൂടി ഇട്ടിട്ട് അത് കുറച്ച് തിക്കായിരിക്കുള്ളൂ ബാറ്റർ. അപ്പോൾ കുറച്ച് നേരിയൊരു പാലിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുക. അതായത് ഇത് നമ്മൾ കേക്ക് ബാറ്റർ ആണെന്നുണ്ടെങ്കിലും ഒരു പാൻ കേക്ക് ചുടുന്ന പോലെ ഉണ്ടാക്കണതേ, അതെ ഇതുപോലെ ചെറുത് ചെറുതായിട്ട്. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്പൂൺ, ആ ഒരു സ്പൂണിൽ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ അളവിലുള്ള ഇതുപോലത്തെ പാൻ കേക്കുകൾ കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആകും, കാരണം ഇത് വളരെ ചെറുതുമാണ് തിന്നുമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേന് ഭയങ്കര തീ കുറച്ചേ വെക്കാൻ പാടുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും. എന്നിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ടേക്കുക. ചിലപ്പോൾ അതിങ്ങനെ മറിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും മറിഞ്ഞ് വന്നോളും. മറിക്കാനായിട്ട് ബുദ്ധിമുട്ട് വെള്ളം കൊണ്ട് വീട്ടിലേ കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകട്ടെ. ഈ ഒരു രീതിക്ക് എടുക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ ബബിൾസ് ഇങ്ങനെ മുകളിൽ വരാൻ നേരത്ത് ഒന്ന് മറിച്ചിടുക. പിന്നെ നമ്മൾ മൂടി വെക്കണമെന്നില്ല, അപ്പം തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ചോക്കപ്പയുടെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ഇത് കേക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റില്ലേ, അത് നാലെണ്ണം വെച്ചിട്ട് അതിൻ്റെ ഇടക്കിടക്ക് നമ്മൾക്ക് ഫില്ലിങ് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ എനിക്കെന്തോ അത് അത്ര ഇഷ്ടമല്ല, ബിസ്ക്കറ്റല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത് കേട്ടോ. ഇതൊരു അടിപൊളിയായിട്ട് കുട്ടികൾക്കൊക്കെ അവരുടെ ബർത്ത്ഡേ പാർട്ടിക്കും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഈ അരക്കപ്പ് പൊടിയിൽ നമ്മൾ ചെയ്തപ്പോൾ 15 എണ്ണം കിട്ടിയത്. അപ്പോൾ ഒരെണ്ണം ഞാൻ ഏതായാലും എടുത്ത് കഴിച്ച്, കാരണം ഒരെണ്ണമായിട്ട് വെച്ചിട്ട് കാലമല്ല. പിന്നെ ഇങ്ങനെ ഇങ്ങനെ മീതെ രണ്ടെണ്ണം സെറ്റായിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 7 സെറ്റ് കിട്ടി. അതായത് 14 എണ്ണം വെച്ചിട്ട് 7 സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ജാം മാത്രം വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും
നമുക്ക് ഇതിൻ്റെ നടുക്കത്തെ ഫില്ലിംഗ് ആക്കാം കേട്ടോ. പിന്നെ നമ്മളടുത്ത് ന്യൂട്ടലൊക്കെ ഉണ്ടെങ്കിൽ ന്യൂട്ടല വെച്ചാലും മതി. അപ്പോൾ ചോക്ലേറ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് മാത്രം ഇട്ട് വെക്കുമ്പോൾ അത് കുറച്ച് ഇങ്ങനെ ഹാർഡായിട്ടല്ലേ ഇരിക്കുള്ളൂ അത് തണുക്കുമ്പോൾ. അപ്പം മിൽക്ക് കോമ്പൗണ്ട് ഇതിൻ്റെ മീതയിൽ മുക്കാൻ വേണ്ടിയിട്ടും വൈറ്റ് ചോക്ലേറ്റ് ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ടേബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ചൂടാക്കിയെടുത്ത് പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇതാവും കേട്ടോ. കൂടുതൽ നേരം ചൂട് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പോലെ ആയിപ്പോകും. ഇതുപോലെ ലൂസായി വരില്ല കേട്ടോ. ചോക്ലേറ്റ് മെൽറ്റ് ആക്കുമ്പോൾ എപ്പോഴും ഓർക്കണം അധികം ചൂട് പാടില്ല. മീതിൽ കട്ട പോലെ കിടക്കുന്നുണ്ടെങ്കിലും താഴത്തെ ചൂട് കൊണ്ട് അതിങ്ങനെ ഇളക്കി ഇളക്കി കഴിയുമ്പോൾ ഉരുകി വന്നോളും. അപ്പം ഞാൻ ഇതിനകത്ത് ഇതിനെ ഒന്ന് ക്രീം പോലെ ആക്കാൻ വേണ്ടിയിട്ട് അതായത് ഹാർഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ജാം ഇട്ടതാണ്. അപ്പം നിങ്ങൾ ജാം മാത്രം ഇതിൻ്റെ നടുക്ക് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നി. ജാം വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. അവർ ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ടത് ജാം വെച്ച് ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് വൈറ്റ് ചോക്ലേറ്റും ജാമും കൂടി മിക്സ് ചെയ്ത് അപ്പോൾ നടുക്കൊരു ഇത്തിരി വെച്ചാൽ മതി. കാരണം ഒരെണ്ണം വെച്ചാൽ മറുത്തുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് പിന്നിലേക്കൊക്കെ അങ്ങോട്ട് പുറത്തേക്കൊക്കെ അങ്ങോട്ട് ഒഴുകി വരും. അപ്പോൾ പുറത്തേക്ക് ഒഴുകാതെ വേണം ചെയ്യാൻ. ചെറിയൊരു ലെയർ മതി, കൂടുതൽ തിക്ക് ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തന്നെ ഒഴുകിപ്പോരുമത്. പിന്നെ നമ്മൾ ചോക്ലേറ്റിൽ മുക്കുമ്പോൾ ആ ചോക്ലേറ്റിൻ്റെ അകത്തേക്ക് അതൊക്കെ ഒഴുകി വീഴും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര ലൂസായിട്ടാണ് തോന്നണമെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു ഇത്തിരി നേരം വെക്കുമ്പോൾ തന്നെ ഉള്ളിലത്തെ അത് സെറ്റായി വരും. അപ്പോൾ എനിക്ക് ഏതായാലും ഇത് കറക്റ്റായിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല കേട്ടോ. ഇത് വെച്ച ഉടനെ തന്നെ അടുത്ത മിൽക്ക് ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്യാനിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് ആണെങ്കിൽ അത് കുറേ കൂടി ഡാർക്ക് കളറില്ല, ഒരു കളറൊക്കെ നല്ലതായിട്ടിരിക്കും. എൻ്റെ കയ്യിൽ അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ല. അപ്പോൾ ഞാൻ മിൽക്ക് കോമ്പൗണ്ട് തന്നെ എടുത്തത്. അപ്പോൾ അതും കൂടി ഒന്ന് മെൽറ്റാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഇതൊന്ന് മൊത്തത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് ബട്ടർ പേപ്പറിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറിൽ വെച്ചില്ല, ബട്ടർ പേപ്പർ അവിടെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും ഞാൻ വെച്ചില്ല. ഞാൻ ആ വിചാരിച്ച് പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു സെറ്റാക്കി വെച്ച പാത്രത്തിലേക്ക് തന്നെ ഞാൻ മുക്കി എടുത്ത് വെച്ച്. പക്ഷേ അപ്പോൾ വിട്ടു പോരാൻ നല്ല പാടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിത് ചെയ്യണമെങ്കിൽ ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഫോയിലൊക്കെ ഇതെടുത്ത് വെച്ചാൽ മതി കേട്ടോ, ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിടിയിച്ചെടുക്കാനായിട്ട് നല്ല പാടുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു 5 മിനിറ്റ് പോലും വെക്കണം കേട്ടോ. അപ്പോൾ തന്നെ ഈ ചോക്ലേറ്റ് സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് കഴിച്ചിട്ട് നല്ല കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു ചോക്കോപ്പയുടെ പോലെ തന്നെ ഉണ്ടെന്നാണ് റിച്ചാർഡിൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. റയനൊക്കെ ഇതൊന്നും കഴിക്കുമൊന്നുമില്ല, റയൻ തൊട്ടുപോലുമില്ല. റയൻ അങ്ങനെയാണ്, ഇങ്ങനത്തെ പരിപാടികളോടൊന്നും റയന് താല്പര്യമില്ല. പിന്നെ റോജർ കഴിച്ച്, ഞാൻ ഒരെണ്ണം കഴിച്ച്. എനിക്ക് ഇഷ്ടമില്ല, ഇഷ്ടത്തിൻ്റെ അല്ല, കഴിക്കാൻ പേടിയാണ്. എങ്കിൽ തന്നെയും ഏതായാലും ഉണ്ടാക്കിയതല്ലേ എന്ന് വെച്ചിട്ട് ഒരെണ്ണം കഴിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത്രയാണ് നമ്മളുടെ ഇത് ചെയ്തത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കൂടി ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഈ ഒരു കോണിനകത്തേക്ക്, ബട്ടർ പേപ്പറിൻ്റെ കോണാണ് കേട്ടോ, അതിനകത്തേക്ക് ആക്കി അതിൻ്റെ അറ്റമൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ചെറിയ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ ചെയ്തു കൊടുത്ത്. നമ്മൾ വാങ്ങിക്കുന്നതിൽ ഇങ്ങനത്തെ ഡിസൈനൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഞാൻ വെറുതെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനങ്ങനെ ചെയ്താൽ. പിന്നെ കുറച്ച് കളറിൻ്റെ ഷുഗർ ബോൾസൊക്കെ ഇല്ലേ, അതൊക്കെ വെറുതെ ഇരിക്കണമില്ലെന്ന് വിചാരിച്ച് അതുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അങ്ങനെ അടിപൊളിയാക്കി എടുത്ത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഞാൻ എന്താ ജാം വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, ചെറുതിൽ ജാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാം വെച്ചതും 2 ടൈപ്പുണ്ട്. അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ് ജാം വെച്ചത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും മധുരമുള്ള എന്ത് വേണമെങ്കിലും അതിനകത്ത് ഫില്ല് ചെയ്യാം കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രെയറിന് മുമ്പായിട്ടുള്ള ക്ലീനിങ്ങും അത്രയും ചെയ്ത് ഇന്നത്തെ ജോലികളെല്ലാം ഒന്ന് തീർത്ത് പിന്നീടാണ് ഞാൻ പോയിട്ട് മേല് കഴുകി ഒക്കെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ വന്നത്. പിന്നെ അങ്ങോട്ട് പ്രെയറും അങ്ങനെ നേരം അങ്ങോട്ട് തീർന്ന് നേരത്തെ തന്നെ ഭക്ഷണവും കഴിച്ച് പെട്ടെന്ന് തന്നെ കിടക്കുകയും ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതോടെ തീർന്ന് ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.